നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രവീൺ റാണയെ കുടുക്കാനുള്ള നെട്ടോട്ടത്തിലാണ് പോലീസ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരമനുസരിച്ച് അക്ഷരാർത്ഥത്തിൽ പോലീസിനെ കബളിപ്പിച്ച് മുങ്ങിയിരിക്കുകയാണ് പ്രവീൺ റാണ. വേണമെങ്കിൽ നമുക്ക് പോലീസിന്റെ മൂക്കിൻ തുമ്പത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വിശേഷിപ്പിക്കാം. അത്തരത്തിലൊരു സംഭവമാണ് ഇന്ന് നടന്നിരിക്കുന്നത്. കൊച്ചി ചിലവന്നൂരിലെ ഫ്ളാറ്റിൽ പരിശോധനയ്ക്കെത്തിയ പോലീസ് സംഘത്തിന്റെ കണ്ണു വെട്ടിച്ച് റാണ രക്ഷപ്പെട്ടുവെന്ന വിവരമാണ് ഏറ്റവും ഒടുവിലായി കിട്ടുന്നത്. സേഫ് ആൻഡ് സ്ട്രോങ് നിക്ഷേപ തട്ടിപ്പ് കേസിലെ പ്രതി പ്രവീൺ റാണയെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ പോലീസിന് വീഴ്ച വന്നിരിക്കുന്നുവെന്ന ആരോപണവും ഈ ഒരു സംഭവത്തോടെ ശക്തമാവുകയാണ്. കൊച്ചി ചിലവന്നൂരിലെ ഫ്ളാറ്റിലായിരുന്നു പോലീസ് പരിശോധനയ്ക്കെത്തിയത്. ഒരു ലിഫ്റ്റിലൂടെ പോലീസ് പരിശോധനയ്ക്ക് കയറി. എന്നാൽ മറ്റൊരു ലിഫ്റ്റിലൂടെ റാണ പോലീസ് സംഘത്തിന്റെ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെട്ടു. റാണയുടെ 4 കാറുകൾ പോലീസ് പിടിച്ചെടുത്തിരുന്നു. കോടികൾ നിക്ഷേപം സ്വീകരിച്ച് മുങ്ങിയ റാണയ്ക്കായി തെരച്ചിൽ വീണ്ടും ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. കൊച്ചി ചെലവന്നൂരിലെ സുഹൃത്തിന്റെ ഫ്ളാറ്റിൽ റാണയുണ്ടെന്ന വിവരം പോലീസിന് കിട്ടി. അങ്ങനെയാണ് അവിടേക്ക് പോലീസ് കുതിച്ചെത്തിയത്. പരിശോധനയ്ക്കായി എത്തിയത് 2 പോലീസുകാരായിരുന്നു. ഫ്ളാറ്റിൽ റാണയില്ലെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കി. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. അപ്പോഴാണ് മറ്റൊരു കാറിൽ പ്രതി രക്ഷപ്പെട്ടെന്ന് പോലീസിന് മനസ്സിലായത്. റാണയുടെ ജീവനക്കാരനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. അതേസമയം സേഫ് ആൻഡ് സ്ട്രോങ്ങിന്റെ ഓഫീസുകളിൽ നേരത്തെയും പോലീസ് റെയ്ഡ് നടത്തി. പക്ഷേ പ്രവീൺ റാണയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഓഫീസിനെ പൂട്ട് പൊളിച്ച് അകത്ത് കടന്ന പോലീസ് സംഘം രേഖകൾ പരിശോധിച്ചിരുന്നു. മുംബൈയിലെ ഭാര്യ വീട്ടിലേക്കാണ് മുങ്ങിയതെന്ന സൂചനകൾ നേരത്തെ പോലീസിന് കിട്ടിയിരുന്നു. നിക്ഷേപത്തിന് വൻതുക വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത്. 18 കേസുകളാണ് തൃശൂർ പോലീസ് ഇയാൾക്കെതിരെ എടുത്തിരിക്കുന്നത്. തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ മാത്രം 11 കേസെടുത്തു. കൈപ്പുള്ളി പുഷ്കരൻ പ്രവീൺ റാണയ്ക്കെതിരെ പോലീസ് നടപടി ഊർജിതമാക്കിയിരിക്കുകയാണ്. തൃശൂരിലെ സേഫ് ആൻഡ് സ്ട്രോങ് നിക്ഷേപ തട്ടിപ്പിൽ കമ്പനിക്കെതിരെ നിരവധി പരാതികൾ പ്രവഹിച്ചതോടെ ഒളിവിൽ പോയിരിക്കുകയാണ് റാണ. അത്യ ആഡംബരത്തിൽ ജീവിക്കുന്ന വ്യക്തിയെന്ന പരിവേഷം മുതലെടുത്താണ് പ്രവീൺ റാണ തട്ടിപ്പ് നടത്തിയത്. പരാതികൾ പ്രവഹിച്ചതോടെയാണ് ഇയാൾക്കെതിരെ ഒടുവിൽ പോലീസ് റെയ്ഡുമായി രംഗത്ത് വന്നത്. അന്ന് മുതൽ കാണാതായതാണ് മുങ്ങി നടക്കുകയാണ്. 18% മുതൽ 39% വരെ പലിശ വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് നടത്തിയത്. ഫ്രാഞ്ചൈസി ചേർക്കാമെന്ന് പറഞ്ഞായിരുന്നു നിക്ഷേപം സ്വീകരിച്ചത്. 1 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെ നഷ്ടപ്പെട്ടവരായിരുന്നു പരാതിക്കാർ. വരും ദിവസങ്ങളിൽ കൂടുതൽ നിക്ഷേപകർ പരാതിയുമായി രംഗത്തെത്തിയേക്കാനുള്ള സാധ്യതകളും പോലീസ് തള്ളിയിരുന്നില്ല. PG സ്വദേശിനി ഹണി തോമസിന്റെ പരാതിയിലാണ് പ്രവീൺ റാണയ്ക്കെതിരെ തൃശൂർ ഈസ്റ്റ് പോലീസ് ആദ്യം കേസെടുത്തത്. 1 ലക്ഷം രൂപയ്ക്ക് പ്രതിമാസം 2000 രൂപ പലിശ നൽകാമെന്ന് പറഞ്ഞ് നിക്ഷേപം സ്വീകരിച്ച് വഞ്ചിച്ചെന്നായിരുന്നു പരാതി. തൃശൂർ ആദം ബസാറിൽ പ്രവർത്തിക്കുന്ന സേഫ് ആൻഡ് സ്ട്രോങ് ബിസിനസ് കൺസൾട്ടൻസിയിൽ ഫ്രാഞ്ചൈസിയായി പ്രവർത്തിക്കുന്നതിന് 1 ലക്ഷം രൂപ നിക്ഷേപം വാങ്ങി. പ്രതിമാസം 2000 രൂപ സ്റ്റൈബൻഡ്. കാലാവധി പൂർത്തിയായാൽ നിക്ഷേപം തിരികെ എന്നായിരുന്നു വാഗ്ദാനങ്ങളിൽ ഒന്ന്. സ്റ്റൈബൻഡ് കൈപ്പറ്റിയില്ലെങ്കിൽ 5 വർഷം പൂർത്തിയാവുമ്പോൾ 1 ലക്ഷത്തിന് പുറമെ 2.5 ലക്ഷം രൂപ കൂടി നൽകാമെന്നും പറഞ്ഞു പറ്റിച്ചെന്നാണ് പരാതി. പൊതുസമൂഹത്തിൽ സ്വയം സൃഷ്ടിച്ച താരപരിവേഷത്തിന്റെ മറവിലാണ് തൃശൂരിലെ സേഫ് ആൻഡ് സ്ട്രോങ് നിക്ഷേപ സ്ഥാപനത്തിലേക്ക് ഡോക്ടർ പ്രവീൺ റാണ 100 കണക്കിന് ഇടപാടുകാരെ ആകർഷിച്ചത്. എഡിസണേയും ഐൻസ്റ്റീനെയും പോലെ ലോകോത്തര ശാസ്ത്രജ്ഞനാണ് താനെന്ന് അവകാശപ്പെട്ട പ്രവീൺ റാണ ഉന്നത വ്യക്തികളുമൊത്തുള്ള ചിത്രങ്ങൾ പ്രചരിപ്പിച്ചാണ് നിക്ഷേപകരുടെ വിശ്വാസം ആർജിച്ചത്. സ്വയം ഡോക്ടർ ചമഞ്ഞുകൊണ്ടും മാധ്യമങ്ങളിൽ നിറഞ്ഞു. അത്യാഡംബര വാഹനങ്ങളിൽ മിന്നിമറിഞ്ഞ റാണ നിക്ഷേപകർക്ക് മുന്നിൽ സൂപ്പർ താരമായി മാറുകയായിരുന്നു പെട്ടെന്ന് തന്നെ. പ്രതിവർഷം 48% വരെ അവിശ്വസനീയമായ പലിശ വാഗ്ദാനം ചെയ്താണ് തൃശൂരിലെ സേഫ് ആൻഡ് സ്ട്രോങ് എന്ന സാമ്പത്തിക സ്ഥാപനം 1000 കണക്കിന് നിക്ഷേപകരിൽ നിന്നായി കോടികൾ പിരിച്ചെടുത്തത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.